എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ ചീപ്പസ്റ്റ് വേസ് ടു ഡാഷ് മണി ടു സംവൺ ഈസ് ത്രൂ ദ പോസ്റ്റ് ഓഫീസ്. എന്താണ് പറയാ? വൺ ഓഫ് ദ ചീപ്പസ്റ്റ് വേസ് ടു സെൻഡ് മണി ടു സംവൺ ഈസ് ത്രൂ ദ പോസ്റ്റ് ഓഫീസ്. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻറ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. ദ ഇറ്റാലിസൈസ്ഡ് ഇഡിയം മീൻസ് feel extremely nervous. അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഇഡിയത്തിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഫീൽ എക്സ്ട്രീംലി നെർവസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ സെഡ് ആർ യു ഹാപ്പി, റിപ്പോർട്ട് ദ സെൻറ്റൻസ്. ആൻസർ എന്താ വരിക? ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി വാസ് ഹാപ്പി. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് വേർഡ് ഓർഡർ. ഓപ്ഷൻസ് നോക്കാം. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. Next question, you dash not tell Rachel, she will be scandalized. You had better not tell Rachel. Next question, she fell asleep dash the film. She fell asleep during the film, അല്ലേ? അതില് അത് നടന്നുകൊണ്ടിരിക്കുമ്പോ, അല്ലേ, ഫിലിം നടന്നുകൊണ്ടിരിക്കുമ്പോ അവൾ വീണു. ഷീ ഫെൽ അസ്ലീപ്പ് ഡ്യൂറിങ് ദ ഫിലിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ സെന്റൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് പങ്ക്ച്വേഷൻ മാർക്സ്. എങ്ങനെയാണ് പറയാ? Gosh, does it cost that much? ഇങ്ങനെയാണ് പറയേണ്ടത് അല്ലേ? Gosh, does it cost that much? അപ്പോൾ ഒരു question മാർക്കും വേണം ഇവിടെ. ഘോഷ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്ക്ലമേറ്ററിയും വേണം. He is quite tall for his age. എങ്ങനെയാണ് അതിൻ്റെ question tag ഉണ്ടാക്കുക? അപ്പോൾ ഇവിടെ ഈസ് ആണ് അല്ലേ? അപ്പൊ ഇനി ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് ആണ് ടാഗ് വരിക. ഈസിൻറ് ഹി. അപ്പൊ എന്താണ്? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനോണിം ഓഫ് ഫ്ലൈ. സിനോണിം പറഞ്ഞ എന്താണ്? അർത്ഥമാണ്. ഗ്ലൈഡ് എന്നുള്ളതാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഡാഷ് പ്ലേയിങ് 5 മിനിറ്റ്സ് വെൻ യു ടേൺഡ് അപ്പ്. We had been playing 5 minutes when you turned up. Next question, antonym of perish. Perish എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, antonym എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. Live അതാണ് ഓപ്പോസിറ്റ്. Next question, a violent storm whose center is a cloud in the shape of a funnel. എന്താണ് പറയുക? ടൊർണാഡോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗാങ് ഓഫ് തീവ്സ് അറ്റാക്ഡ് ഹിം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. തീവ്സിന്റെ കൂട്ടത്തിനാണ് ഗാങ് എന്ന് തന്നെ പറയുക കേട്ടോ. അതും നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. എ ഗാങ് ഓഫ് തീവ്സ് അറ്റാക്ഡ് ഹിം. അത് പാസീവ് വോയിസ്
ആക്കണം, ചേഞ്ച് ഇൻ ടു പാസീവ്. ഇതില് സബ്ജക്റ്റ് ഏതാണ്? ഇതാണ് സബ്ജക്റ്റ്, എ ഗാങ്. പിന്നെ തീവ്സ് അറ്റാക്ഡ് എന്ന് പറയുന്നത് എന്താണ്? വെർബ് ആണ് അല്ലേ. ഹിം എന്ന് പറയുന്നതോ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ആദ്യം വരണം, ഹി എന്നുള്ളത് ആദ്യം വരണം അല്ലേ. അപ്പൊ എന്താണ് വരിക? ഹി വാസ് അറ്റാക്ഡ് അല്ലേ. ഹി വാസ് അറ്റാക്ഡ് ബൈ എ ഗാങ് ഓഫ് തീവ്സ്. അപ്പൊ എന്താണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ബ്രേക്ക് ത്രൂ. എന്താണത്? അഡ്വാൻസ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ ന്യൂ ഹെർ നെയിം, എനിക്ക് അവളുടെ പേരറിയാമെങ്കിൽ അല്ലേ എന്ത് ചെയ്യുമായിരുന്നു? ഐ വുഡ് ടെൽ യു, നിങ്ങളോട് അത് പറയുമായിരുന്നു അല്ലേ. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൗൺ ഫോം ഓഫ് ദ വേർഡ് പേഴ്സിസ്റ്റ് എന്താണ്? പേഴ്സിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീ ദ ബ്രോക്കൺ വിൻഡോ, ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ്. ബ്രോക്കൺ എന്നുള്ളത് എന്താണെന്ന്, വെർബാണോ പാർട്ടിസിപ്പിൾ ആണോ പിന്നെന്താണ് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ എന്ന്. അഡ്ജക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? വിൻഡോനെ വിശേഷിപ്പിക്കുന്നതാണ്, ബ്രോക്കൺ വിൻഡോ അല്ലെ. അതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവ് ആണ്, നൗണിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഡി ആണ് കറക്റ്റ്. അതായത് ഇഫ് യു ഡോണ്ട് പേ അറ്റൻഷൻ ടു ദ അനൗൺസ്മെന്റ് യു മൈറ്റ് ബോർഡ് ദ റോങ് ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു ആർ ഡൂയിങ് നൗ ഈസ് ഡാഷ് ദാൻ വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ. അപ്പൊ കമ്പാരിസൺ ആണ് പറയണേ അല്ലേ. ഇന്നലെ നീ ചെയ്തത് ഇപ്പൊ ചെയ്യണത് ഇന്നലെ ചെയ്തതിൻ്റെ എന്നതാണ് അർത്ഥാക്കുന്നത്. അപ്പൊ കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? കമ്പാരിറ്റീവ് ഡിഗ്രി വരണം. ഈസിയർ, ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. സൂപ്പർലേറ്റീവ് ആകുമ്പോൾ ഈസിയസ്റ്റ് എന്നാണ് വരിക, പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ് ആണ് വരേണ്ടത്. ദാൻ വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ, യെസ്റ്റർഡേ ചെയ്തതിനേക്കാളും എന്നുള്ള കമ്പാരിസൺ ആണ് വരേണ്ടത്. അപ്പൊ ഈസിയർ എന്നുള്ളതാണ് വരേണ്ടത്. മലയാളം നോക്കാം. ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. എന്താണത്? സമ്രാട്ട്, ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ കൊന്നപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദമേത്? എന്താണത്? കർണികാരം, അതാണ് കൊന്നപ്പൂവ് എന്നുള്ള അർത്ഥം. ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഇതില്? കൈകാലുകൾ എന്നുള്ളത് കൈയും കൈകളും കാലുകളും അല്ലെ. സുഖദുഃഖങ്ങൾ എന്നുള്ളത് സുഖങ്ങളും ദുഃഖങ്ങളും അല്ലെ. സുഖവും ദുഃഖവും എന്നുള്ളത് സുഖദുഃഖങ്ങൾ. പിന്നെ മാതാപിതാക്കൾ, മാതാവും പിതാവും അല്ലെ, മാതാപിതാക്കൾ. അപ്പൊ ആഹാരാദികൾ എന്ത് വരും? അങ്ങനെ വരില്ല അല്ലെ. അപ്പൊ അതാണ് ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു, അത് ശരിയാണ് അല്ലെ. ദിനം പ്രതി എന്നുമെന്നും എന്ന് വേണ്ട. പിന്നെ ദിനം പ്രതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്നുമെന്നും പറയില്ല, അപ്പൊ അത് തെറ്റാണ്. ഇനി നെക്സ്റ്റ്, ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു, അതും ശരിയാണ് അല്ലെ.
ദിനം പ്രതി ഓരോ ദിവസവും, ദിനം പ്രതി എന്ന് പറഞ്ഞ പിന്നെ ഓരോ ദിവസവും പറയണ്ട. അപ്പൊ ഏതൊക്കെ വാക്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാത്? ഗ്രഹിക്കുവാൻ പ്രയാസമായത്, ദുർഗ്രഹം, ബി എന്നുള്ളതാണ്. ദീപാവലി കുളിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാക്കുന്നത് എന്ത്? ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ചെലവഴിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം ഏത്? വിദുഷി അല്ലെ, വിദ്വാന്റെ സ്ത്രീലിംഗമാണ് വിദുഷി. അപ്പോ വിദുഷി എന്നത് സ്ത്രീലിംഗമാണ്. സന്യാസിയുടെ സന്യാസിനി ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പുരോഗതി എന്നതിന്റെ വിപരീത പദം എന്ത്? പുരോഗതി പശ്ചാത്ഗതി, അധോഗതിയും പറയാറുണ്ട്, പക്ഷെ ഈ ധ അല്ല, ഈ ധായാണ്. അധോഗതി, പുരോഗതി അധോഗതി എന്നും പറയാറുണ്ട്, പിന്നെ പശ്ചാത്ഗതി എന്നും പറയും. അപ്പം ഇതിലെ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഗുരുക്കൾ അല്ലെ, ഒരാളെ തന്നെയാണ് പറയുക. അപ്പൊ ബഹുവചന രൂപ ശബ്ദമല്ല അത്, ഗുരുക്കൾ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആ പ്ലസ് മാതിരി, അമ്മാതിരി. അപ്പൊ അവിടെ എന്ത് എന്ത് സന്ധിയാണ് വരുന്നത്? ദ്വിത്വസന്ധിയാണ് വരുന്നത്, കാരണം മാ ഇരട്ടിക്കാണ് ചെയ്യണത് അല്ലെ. ആ പ്ലസ് മാതിരി, അമ്മാതിരി. അപ്പോ ദ്വിത്വസന്ധിയാണ് വരുന്നത്, ഇങ്ങനെയാണ് പിരിച്ചെഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഫോർ ആൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപം തിരഞ്ഞെടുക്കുക. ഐ ഫോർ ആൻ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കുപ്പേരി, അതായത് പറഞ്ഞതിന് അപ്പൊ തന്നെ മറുപടി എന്നുള്ള അർത്ഥമാണ്. സ്ഫുടതാരങ്ങൾ കൂരുരുട്ടിലുണ്ടിടയിൽ, ദ്വീപുകളുണ്ടു സിന്ധുവിൽ, ഇടതീർപ്പതിനേക ഹേതു വന്നിടയാമേതു മഹാവിപത്തിലും. ഈ വരികളിൽ ദുഃഖം എന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഇടർ എന്നുള്ളതാണ് ദുഃഖം എന്നുള്ളത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വടികൊണ്ട് അടിച്ചു, ഇവിടെ കൊണ്ട് എന്ന ശബ്ദം ഏത് പദവിഭാഗത്തിൽ പെടുന്നു? ഗതിയാണത്, കൊണ്ട് എന്നുള്ളത് ഗതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? തൺ പ്ലസ് താർ, തണ്ടാർ. സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന ശരിയായ പദം ഏതാണ്? അസന്ദിഗ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഴം എന്ന വാക്ക് പിരിച്ചെഴുതി സന്ധി നിർണയിക്കുമ്പോൾ പുതുതായി വരുന്ന വർണ്ണം ഏതാണ്? എങ്ങനെയാണ് പിരിച്ചെഴുതുക? ചക്ക പ്ലസ് പഴം, ചക്കപ്പഴം അല്ലെ. പകാരാണ് കൂടുതലായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽനഖേന്ദു മരീചികൾ, ഈ സമസ്ത പദത്തിന്റെ വിപുലീകരിച്ച രൂപം ഏത്? എന്ത്?
എന്താണ്, കാൽനഖങ്ങളാകുന്ന ഇദുവിൽ നിന്ന് വരുന്ന മരീചികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദമേത്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഊട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക കന് ക് അല്ലെങ്കിൽ ന് എന്നുള്ളതാണ് ഉദ്ദേശികയ്ക്ക് വരിക. അപ്പൊ അതിനനുസരിച്ച് ഏതാണ് ആൻസർ വരിക? രമയ്ക്കേ എന്നുള്ളതാണ് ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നാമവിശേഷണം ചേർന്ന വാക്യം ഏതാണ്? സ്വർണക്കമ്മൽ അണിഞ്ഞു, സ്വർണക്കമ്മൽ അണിഞ്ഞു. ഇതില് നാമവിശേഷണം ചേർന്ന വാക്യം രണ്ടാമത്തെയാണ് അല്ലെ? സ്വർണത്തിന്റെ കമ്മൽ എന്നുള്ള അർത്ഥമാണ്, സ്വർണക്കമ്മൽ അണിഞ്ഞു. അപ്പൊ എന്താണ് ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം, ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം എന്ത്? എന്താണ്? നന്മയിലും തിന്മ മാത്രം കാണുന്നവർ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്ര ക്വസ്റ്റ്യനെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.